പത്തനംതിട്ടയിൽ മഴ തുടരുന്നു. മൂഴിയാർ മണിയാർ ഡാമുകളുടെ എല്ലാ ഷട്ടറുകളും തുറന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗവി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവിയിലെ ഉൾവനത്തിൽ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടിയെന്ന് കളക്ടർ അറിയിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടി എന്നുള്ള വാർത്ത അതിന്റെ മറ്റ് വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഏതെല്ലാം പ്രദേശങ്ങളിലാണ് നമ്മൾ സുരക്ഷാ നിർദ്ദേശങ്ങളുള്ളത്? അതായത് ഈ ഡാം തുറക്കുമ്പോൾ നദിയിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ടോ? മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? സ്മിത, മറ്റു തരത്തിലുള്ള മുന്നറിയിപ്പുകൾ, ജാഗ്രതാ മുന്നറിയിപ്പുകൾ എന്തായാലും ഇപ്പോൾ നൽകിയിട്ടില്ല. കാരണം ഇതൊരു സ്വാഭാവികമായ ഒരു കാര്യമായിരുന്നു. എന്തായാലും 190 മീറ്റർ ആയിരുന്നു ഈ മൂഴിയാർ ഡാമിലെ ഒരു ജലനിരപ്പ് ഉണ്ടായിരുന്നത്. അത് റെഡ് അലർട്ട് ഇന്നലെ ഉച്ചയോടുകൂടി റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി തുറന്നു വിടുമെന്ന് ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുകയും ചെയ്തായിരുന്നു. പക്ഷേ രാത്രി പെട്ടെന്ന് തന്നെ തുറന്നു വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു 193 മീറ്റർ ആവാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഡാമിലേക്ക് വീണ്ടും കൂടുതൽ വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. അത് കലക്ക വെള്ളമായിരുന്നു. അപ്പോഴാണ് അധികൃതർ പരിശോധിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ഉൾവനത്തിൽ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അത് വനം വകുപ്പിൽ നിന്ന് ജില്ലാ ഭരണകൂടം ശേഖരിച്ച ഒരു വിവരമാണ്. ഉൾവനത്തിൽ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് മൂഴിയാർ ഡാമിലേക്ക് ഇത്തരത്തിൽ വെള്ളം വന്നിരിക്കുന്നത് എന്നാണ്. 3 ഷട്ടറുകളും 30 സെന്റിമീറ്റർ വീതമായിരുന്നു രാത്രി തുറന്നെങ്കിൽ കുറച്ചുകൂടി ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഇപ്പോൾ പമ്പയാറ്റിലൂടെ തുറന്നു വരുന്നുണ്ട്. പമ്പയാറ്റിലൂടെ വരുന്ന വെള്ളം വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അത് ഇന്നലത്തെ ദൃശ്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ നദിക്കരയിൽ, പമ്പയിലോ അല്ലെങ്കിൽ തോടിലോ നദിക്കരയിൽ ഒന്നും തന്നെ നമ്മൾ ദൃശ്യമാകുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം തീർത്തും വറ്റി വരണ്ടതുപോലെ കിടക്കുന്ന മേഖലകളായിരുന്നു ഈ പ്രദേശങ്ങൾ പൂർണ്ണമായി ഉണ്ടായിരുന്നത്. അവിടേക്ക് വെള്ളം എത്തുന്നുവെന്ന് മാത്രമാണ്. മൂഴിയാറും മണിയാറും അടക്കം തുറന്നിട്ടുണ്ട്. ഗവിയിൽ രണ്ടിടത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് റോഡ് ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തേക്കുള്ള യാത്ര ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഈ വനമേഖലയിലേക്കൊക്കെ പോകുന്ന ആളുകളോട് കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കോന്നി വനമേഖലയിലും ശക്തമായ മഴ ഇന്നലെ രാത്രി ഉണ്ടായി എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ.